ഇഡി നോട്ടീസ് ലഭിച്ചുവെന്ന് സ്ഥിരീകരിച്ച മുൻ ധനമന്ത്രി തോമസ് ഐസക് ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ലെന്നും നോട്ടീസിനെ നിയമപരമായി നേരിടുമെന്നും ഐസക് പറഞ്ഞു. ബിജെപിയുടെ രാഷ്ട്രീയ ആയുധമായാണ് ഇഡി പ്രവർത്തിക്കുന്നത്. പാർട്ടിയിൽ ചർച്ച ചെയ്ത് തുടർ നടപടി സ്വീകരിക്കുമെന്നും ഐസക് പറഞ്ഞു. അപ്പൊ അത് കാണിക്കുന്നത് ഇതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ള നീക്കങ്ങളാണ്. ബിജെപി സർക്കാർ സകല അന്വേഷണ ഏജൻസികളെയും അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് കിഫ്ബിക്കെതിരായിട്ട് ഇ ഡി മാത്രമല്ല, സി എ ജി മാത്രമല്ല, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഇറങ്ങിയതാണ്. എന്നിട്ട് എന്തുണ്ടായി? ആ അത് രാഷ്ട്രീയ നീക്കുമല്ല, എന്ത് വേണം നമുക്കും തിരിച്ച് രാഷ്ട്രീയോ അല്ല വേറെ കാര്യമൊന്നുമില്ല. അപ്പം അത് അപ്പം തീരുമാനിക്കാം. നോട്ടീസ് വരട്ടെ.